നമസ്കാരം. ജൂണിൽ നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. May 1 പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. കോച്ച് രാഹുൽ ദ്രാവിഡ്, ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എന്നിവരുമായി ഒരുവട്ട ചർച്ച കൂടി നടത്തിയ ശേഷം മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ ഇന്ത്യയുടെ 15-അംഗ സ്ക്വാഡിനെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. നേരത്തെ ഞായറാഴ്ച ഡൽഹിയിൽ വെച്ച് ഇവർ തമ്മിൽ ആദ്യവട്ട ചർച്ചകൾ നടത്തിയിരുന്നു. ടീമിനെക്കുറിച്ച് ഈ ചർച്ചയിൽ ഏകദേശം ധാരണയിലെത്തുകയും ചെയ്തതാണ്. ചില സർപ്രൈസ് തീരുമാനങ്ങൾക്ക് സെലക്ടർമാർ തയ്യാറാകുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിൽ വൈറ്റ് ബോൾ ടീമുകളുടെ വൈസ് ക്യാപ്റ്റനായ ഹർദിക് പാണ്ഡ്യയെ ഈ റോളിൽ നിന്ന് മാറ്റും എന്നതാണ്. ഒരൊറ്റ IPL കൊണ്ട് ഹർദിക് പാണ്ഡ്യയുടെ ഇമേജ് കുത്തനെ താഴുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ലോകകപ്പിൽ ഹർദിക്കിന് പകരം വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ടേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇത്തരമൊരു നീക്കം BCCIയുടെ ഭാഗത്തു നിന്നും ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല. കാരണം വരാനിരിക്കുന്ന ലോകകപ്പുകളിലടക്കം ഇന്ത്യയെ നയിക്കാനിരുന്നയാളാണ് ഹർദിക് പാണ്ഡ്യ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് പകരം ഋഷഭ് വരുന്നതോടെ കാര്യങ്ങൾ അടിമുടി മാറിയിരിക്കുകയാണ്. ഈ ലോകകപ്പിൽ മാത്രമല്ല അതിനുശേഷവും ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനായി തന്നെ തുടർന്നേക്കാണ് സാധ്യതകൾ. 3 ഫോർമാറ്റുകളിലും ദേശീയ ടീമിൻ്റെ ഭാഗമായതിനാൽ തന്നെ അദ്ദേഹം എല്ലാ ഫോർമാറ്റുകളിലും ഭാവി നായക സ്ഥാനത്തേക്ക് ഫേവററ്റ് താരം കൂടിയാണ്. T20 ലോകകപ്പിൽ ഋഷഭ് വൈസ് ക്യാപ്റ്റനായാൽ ഏറ്റവും കൂടുതൽ പണികിട്ടാൻ പോകുന്നത് സ്വാഭാവികമായും നമ്മളെല്ലാവരും ചിന്തിച്ച പോലെ തന്നെ മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസണിന് തന്നെയാണ്. കാരണം ലോകകപ്പിൽ സഞ്ജു ടീമിൽ ഇടം പിടിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ വന്നിരുന്നത്. ഋഷഭിനെയും രാഹുലിനെയും എല്ലാം പിന്തള്ളി സഞ്ജു ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആകുമെന്ന് പോലും ക്രിക്ബസ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ നിന്നാണ് ഒരൊറ്റ ദിവസം വെറും മണിക്കൂറുകൾ കൊണ്ട് ഋഷഭിന് വഴികൾ ഒരുങ്ങുന്നത്. എന്തായാലും ഋഷഭ് വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് സഞ്ജുവിനുള്ള പണി തന്നെയായിരിക്കും. കാരണം വൈസ് ക്യാപ്റ്റൻ ആയാലും എന്തായാലും മത്സരിക്കാൻ ഇറങ്ങുക തന്നെ ചെയ്യും. അവിടെ രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമേ സഞ്ജുവിനുള്ളൂ. ഒരു പക്ഷേ ടീമിൽ പോലും സ്ഥാനം ലഭിക്കാനും സാധ്യതയില്ല. ഇവിടെ ഋഷഭ് വൈസ് ക്യാപ്റ്റൻ ആയാൽ സ്വാഭാവികമായും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും ഋഷഭ് തന്നെയായിരിക്കും. മാത്രമല്ല വൈസ് ക്യാപ്റ്റൻസി ഉള്ളതിനാൽ തന്നെ പ്ലേയിങ് ലെവലിൽ നിന്ന് മാറി നിൽക്കാൻ എന്തായാലും ഋഷഭിന് സാധിക്കുകയുമില്ല. അങ്ങനെ വന്നാൽ ലോകകപ്പ് സ്ക്വാഡിൽ ഇടം നേടിയാലും ഒറ്റ മത്സരം പോലും കളിക്കാനുള്ള അവസരം സഞ്ജുവിന് ലഭിക്കില്ല. ഇനി അല്ലെങ്കിൽ ഋഷഭിന് കളിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകണം. ആ പരിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടോ മാറി നിൽക്കേണ്ടി വരികയോ ചെയ്യണം. ഒരുപക്ഷെ സഞ്ജുവിനെ ഒതുക്കാനുള്ള BCCIയുടെ 18-ാമത്തെ അടവാണോ ഈ വൈസ് ക്യാപ്റ്റൻസി എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം പ്രകടന മികവിൽ എന്തുകൊണ്ടും ഋഷഭിനേക്കാൾ വളരെ മുന്നിലാണ് ഇപ്പോൾ സഞ്ജു സാംസൺ. ബാറ്റിങ്ങിലായാലും കീപ്പിങ്ങിലായാലും അതുപോലെ തന്നെ ക്യാപ്റ്റൻസിയിലായാലും ഋഷഭിനേക്കാൾ ഒരു പടി മുകളിൽ തന്നെയാണ് സഞ്ജു സാംസന്റെ പ്രകടനം. കണക്കുകളിൽ നേരിയ വ്യത്യാസം ഇപ്പോൾ ഋഷഭ് സഞ്ജുവിനെ മറികടന്നു എന്നതാണ്. പക്ഷേ സഞ്ജു ഒരു മത്സരം കുറച്ചേ കളിച്ചിട്ടുള്ളൂ എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. IPLൽ ഇനി അടുത്ത മത്സരം സഞ്ജുവിന് സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു മത്സരം. അതുകൊണ്ട് തന്നെ ഇവിടെയും കാര്യങ്ങൾ ഋഷഭിന് അനുകൂലമാവുകയാണ്. IPLൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റനായ ഋഷഭിൻ്റെ നേതൃത്വ മികവിൽ BCCIക്ക് വിശ്വാസമുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല മുംബൈ ഇന്ത്യൻസിൻ്റെ പുതിയ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹർദിക്കിൻ്റെ മോശം പ്രകടനവും BCCIയെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. IPL പോയിന്റ് പട്ടികയിൽ 9-ാം സ്ഥാനത്താണ് ഇപ്പോൾ മുംബൈ ഉള്ളത്. ഇത്തവണ അവർ പ്ലേ ഓഫിൽ എത്താനുള്ള സാധ്യതയും തീരെ കുറവാണ്. ശക്തമായ താരനിര ഉണ്ടായിട്ട് മുംബൈയെ ഒരു ടീം എന്ന നിലയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഹർദിക്കിന് സാധിച്ചിട്ടില്ല. ടീമിനകത്തെ ഈ ഭിന്നിപ്പ് തന്നെയാണ് മുംബൈയെ തളർത്തിയിരിക്കുന്നതും. മാത്രമല്ല ഓൾറൗണ്ടർ എന്ന നിലയിൽ ബാറ്റിങ്ങിലോ ബൗളിങ്ങിലോ യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാൻ ഹർദിക്കിന് സാധിച്ചിട്ടില്ല. ഇവയെല്ലാമാണ് T20 ലോകകപ്പിൽ ഹർദിക്കിന് പകരം ഋഷഭിനെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ BCCIയെ പ്രേരിപ്പിച്ചത്. പക്ഷേ ഈ നീക്കം കാരണം ഹർദിക്കിനേക്കാൾ ദോഷമുണ്ടാവുക സഞ്ജുവിന് തന്നെയാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ആരാധകരെയും വിഷമിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി അവസാന സ്ക്വാഡിനെ പ്രഖ്യാപിക്കുന്നതുവരെ നമ്മൾ കാത്തിരിക്കുക തന്നെ ചെയ്യണം. ഒരുപക്ഷെ അട്ടിമറികൾ ഉണ്ടായാൽ സഞ്ജു വിന്നായാൽ പ്രതീക്ഷകൾ വാനോളമാണ്.